വിദ്യാർത്ഥിയുടെ കൈ അറ്റുപോയി അപകടം സംഭവിച്ച പാതയിൽ അപകടക്കണിയായി നിൽക്കുന്നത് ഒട്ടേറെ വൈദ്യുതി പോസ്റ്റുകളാണ്. ബത്തേരി താളൂർ പാതയുടെ നവീകരണം തടസ്സപ്പെടുത്തി നിൽക്കുന്ന തൂണുകളിൽ ഒന്നിൽ തട്ടിയാണ് വിദ്യാർത്ഥിക്ക് അപകടം പറ്റിയത്. യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ നീക്കം ചെയ്യാൻ ഒരു മാസം മുൻപ് കരാർ നൽകിയെങ്കിലും ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല. ഒരു കെ എസ് ആർ ടി സി ബസ്സിന് കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഇടമേ ഇവിടെയുള്ളൂ. റോഡിനൊരു വശം മണ്ണെടുത്ത കുഴി, മറുവശത്ത് ഇലക്ട്രിക് പോസ്റ്റ്. ഈ പോസ്റ്റിലിടിച്ചാണ് അസ്ലം എന്ന കോളേജ് വിദ്യാർത്ഥിയുടെ കൈ അറ്റുനിലത്ത് വീണത്. നാടിനെ നടുക്കിയ ആ അപകടത്തിൻ്റെ ചോരപ്പാടുകളാണ് ഇക്കാണുന്നത്. ബത്തേരി താളൂർ പാതയിൽ യാത്രക്കിടെ ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ, കൈ അറിയാതെ പുറത്തേക്കിട്ടാൽ വലിയ അപകടം ഉറപ്പാണ്. റോഡ് പണിയുടെ പേരിൽ ഒരു വർഷത്തിലേറെയായി ജനം അനുഭവിക്കുന്ന കഷ്ടതകളുടെ ഒടുവിലത്തെ ഇരയാണ് ആ ചെറുപ്പക്കാരൻ. ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ ഇതുവരെയായിട്ടും ഈ റോഡ് ടെൻഡറായി, അതിന് ഷെഡ്യൂൾ വന്നു, അതിന് ടെൻഡറായി. അതിനുശേഷം ഇന്നേ വരെ ആ പോസ്റ്റുകൾ നീക്കി കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉത്തരവാദികളുടെ ഭാഗത്തുനിന്നോ ഒരു തീരുമാനങ്ങളും ഉണ്ടാവാതെ നിൽക്കുകയാണ്. ഇന്നത്തെ സംഭവം നാളുകൾ ഇന്ന് ആ കുട്ടിക്കുണ്ടായ ആ ഒരു കുട്ടി, മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ കുട്ടിയുടെ ഒരു കൈ അറ്റു വീഴ്, ഈ റോഡിൻ്റെ ശോച്യ അവസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് കൈ അറ്റു വീഴുന്ന ഒരു അവസ്ഥാവിശേഷം എന്ന് പറഞ്ഞാൽ ഇത് നോക്കി നിൽക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയുകയില്ല. മറിച്ച് നാളുകളിൽ ഇത്തരണത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ. ചുള്ളിയോട് മുതൽ മംഗലം കാപ്പ് വരെയുള്ള ഭാഗത്ത് 20-ലധികം വൈദ്യുതി തൂണുകളാണ് പാതയുടെ നടുവിലും യാത്രയ്ക്ക് തടസ്സവുമായി നിൽക്കുന്നത്. ബസ്സുകൾ വരുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് പോകാനിടമില്ല. നിറയെ ആളുകളുമായി വരുന്ന ബസ്സിൻ്റെ ഡ്രൈവർമാർ സാഹസികമായാണ് ഇതുവഴി വണ്ടി ഓടിക്കുന്നത്. വാഹനത്തിൻ്റെ അകത്തിരിക്കുന്നവർക്കും ഭീതിയൊഴിഞ്ഞൊരു യാത്രയില്ല. റോഡ് നവീകരണത്തിനും യാത്രയ്ക്കും തടസ്സമായ വൈദ്യുതി തൂണുകൾ മാറ്റിത്തരണമെന്ന് കരാറുകാർ തുടക്കം മുതൽ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല. പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള പണി ഒരു മാസം മുൻപ് കരാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പണി തുടങ്ങിയിട്ടുമില്ല. അധികൃതരുടെയും കരാറുകാരുടെയും മെല്ലെപ്പോക്കും അലംഭാവവുമാണ് വിദ്യാർത്ഥി അപകടത്തിൽപ്പെടാനുണ്ടായ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ചുള്ളിയോട്.